ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടില്ലൊരു നാളും നാ. കുരുന്നിലെ പിടി കൂട്ടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും. കുരുന്നിലെ പിടി കൂടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും. പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷയങ്ങൾ പലതുണ്ടരുതേ അവയുടെ അടുത്തുപോലും പോകരുതേ. പഠിച്ചുയർന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നെങ്ങും. പഠിച്ചുയർന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നെങ്ങും. പിറന്ന നാടിനു താങ്ങായി തണല വളർന്നിടേണ്ടൊരു തലമുറകൾ. കരൽ തകർന്നും കണ്ണുകൊഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും. കരൾ തകർന്നും കണ്ണുകൊഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും. അതിനു നമ്മളെടുക്കണമെന്നി പ്രതിജ്ഞ ലഹരികൾ അരുതരുതീ. ശിരസ്സുയർത്തി 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 പറയുക ലഹരി ടിപ്പിടില്ലൊരു നാളും നാ. ഗുഡ് മോർണിംഗ്. ടുഡേ ഐ വുഡ് ലൈക്ക് ടു പ്രസന്റ് മൈ സ്പീച്ച് അബൌട്ട് ഡ്രഗ് അബ്യൂസ്. Nowadays, drugs are available in all areas. Therefore, it is not surprising that drug users continue to increase from year to year. Drugs are really a threat to this world. Drugs are real and terribly dangerous threat to our neighbors, our friends and our family. Drug is a substance which changes the way the body and mind work. Everybody knows that drugs are a problem. Everybody knows how bad it is, and yet not many would really come out and make a big step in proclaiming this with a strong message. If we fight this war on drug as a divided nation, then the war is lost. But if we face this evil as a nation united, this will be nothing but a handful of useless chemicals. Of course, victory over drugs will take hard work and time, and with your help, we are going to win. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. സമൂഹത്തിനെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരിയെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്ന സന്ദേശത്തോടെ ലോകരാജ്യങ്ങൾ ഇന്ന് ലഹരി വിരുദ്ധ ദിനം ആചരിക്കും. സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ June 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. യുവതലമുറയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾക്കും മയക്കുമരുന്നുകൾക്കും അടിമകളാകുന്നത്. ലഹരിയുടെ അമിത ഉപയോഗം മൂലം പലതരത്തിലുള്ള രോഗങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെടുന്നു. മനുഷ്യനെ മനുഷ്യൻ അല്ലാതാക്കുന്നതും ഈ ലഹരി വസ്തുക്കൾ തന്നെയാണ്. ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നുണ്ടെങ്കിലും ലഹരിക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്നുണ്ടെങ്കിലും ഇന്നും സമൂഹത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ നമുക്കായിട്ടില്ല. ശരിയായ അവബോധത്തിലൂടെ മാത്രമേ ഇതിൽ നിന്നും നമുക്ക് രക്ഷ നേടാനാകൂ. ഇതിന് കൂട്ടായ യജ്ഞം ആവശ്യമാണ്. അതിനാൽ ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒത്തുചേരാം. നന്ദി. June 26 ലോക ലഹരി വിരുദ്ധ ദിനം. വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും ആഗോള സമൂഹത്തിൽ ലഹരി സൃഷ്ടിക്കുന്ന അപകടങ്ങളെ രേഖപ്പെടുത്തുന്ന ദിനം.
ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉയർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. അതിനുശേഷം ഒട്ടേറെ ലഹരി വിരുദ്ധ ദിനങ്ങൾ കടന്നുപോയെങ്കിലും രാജ്യാതിർത്തികൾക്കും മതവിശ്വാസങ്ങൾക്കും അപ്പുറം ലോകവ്യാപകമായി ഇവ ഉയർത്തുന്ന അപകടങ്ങളെ ത്വരണം ചെയ്യാൻ നമുക്കിനിയും ആയിട്ടില്ല. ലഹരി മരുന്നുകളുടെ കെണിയിൽ പലപ്പോഴും അകപ്പെടുന്നത് കുട്ടികളാണ്. ജീവിതം തന്നെ വഴിതെറ്റിക്കുന്ന ഈ വസ്തുക്കളെക്കുറിച്ച് കുട്ടികൾക്ക് വേണ്ടത്ര അറിവില്ലെന്നതാണ് വാസ്തവം. ഉണ്ടായിരുന്നെങ്കിൽ പലരും ദുർഗതിയിൽ പെടില്ലായിരുന്നു. കേവലം കൗതുകത്തിനായി പലരും ആരംഭിക്കുന്ന ഈ ദുശീലം കാട്ടുതീയേക്കാൾ വേഗത്തിൽ വളർന്നു സമൂഹത്തെ കീഴ്പ്പെടുത്തുകയാണ്. ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത മഹാഗർത്തത്തിലേക്കാണ് ലഹരിയുടെ ഉപയോക്താക്കൾ പതിക്കുന്നത്. ആഗോളവ്യാപകമായി ലഹരിക്കെതിരെയായ പ്രതിഷേധ സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള ലഹരിയുടെ സ്വാധീനം അതിനാനുപാതികമായി വളരുമെന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. ജാതി മത പ്രായ ഭേദമന്യേ ലഹരിയൊരുക്കുന്ന അപകട ചുഴികളിൽ പതിക്കുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ വർധനവാകും വരും കാലത്ത് മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്നത് സുവ്യക്തം. ലഹരികൾ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും അതിലുപരി സമൂഹത്തെ തന്നെയും ബാധിക്കുമ്പോഴാണ് പലപ്പോഴും ഗൗരവകരമായ ചിന്തകൾ ഉടലെടുക്കുന്നത്. അതിനാൽ ലഹരി ഉപയോഗത്തിനെതിരെ ആളുകളിൽ പ്രചാരണം നടത്തുക എന്നത് മാത്രമല്ല, ഓരോരുത്തരും ലഹരി ഉപയോഗിക്കില്ല എന്ന ഉറച്ച തീരുമാനം കൂടി എടുക്കണം. നന്ദി. Thank you.